അപ്പോൾ നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, കേന്ദ്രീയ പ്രവണതകളുടെ കേന്ദ്രീയ പ്രവണതകളെ അളക്കുന്ന രീതികൾ. കേന്ദ്രീയ പ്രവണതകൾ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? മാധ്യം, മീൻ മീഡിയൻ മോഡ് എന്ന് പറയുന്നത് അല്ലേ, മാധ്യം, മധ്യാങ്കം, പിന്നെ മോഡ് എന്ന് പറയുന്നത് എന്താ, ബഹുലകം. അങ്ങനെ മൂന്ന് ഇനങ്ങളാണ്. ഏതൊക്കെയാ? മീൻ, മീഡിയൻ, മോഡ്. മാധ്യം, മധ്യാങ്കം, ബഹുലകം. ഇങ്ങനെ മൂന്ന് അളവ് രീതികളാണ് കേന്ദ്രീയ പ്രവണതകളുടെ അളവ് രീതികൾ എന്ന് വെച്ചാൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസികൾ. ഇനി അതിൽ നമ്മൾ, ഞാൻ ഓടിച്ച് പറയാം ഇത്. ഈ ഇത് നമുക്ക് എളുപ്പമുള്ളതല്ലേ. മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു? മീൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ബാർ എന്നാണ് സൂചിപ്പിക്കുന്നത്. മീഡിയം എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ എം ആണ് ഇടുന്നത്. മോഡ് എന്ന് പറയുന്നത് നമ്മൾ എം സീറോ എന്നാണ് കൊടുക്കുന്നത്. എം ഒ എന്നും വേണേൽ വായിക്കാം. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നേ? നിങ്ങൾ തന്നെ ചെയ്യണേ. എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇവിടെ എല്ലാം കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എക്സ് ആണ്. അപ്പോൾ എക്സ് വൺ, എക്സ് ടു അല്ലേ, എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ്ട്രാ, അങ്ങനെ എക്സ് എൻ വരെ കൂട്ടിയിട്ട് എൻ കൊണ്ട്, നമ്പർ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് സിഗ്മ എക്സ് ബൈ എൻ ചെയ്തോളുമല്ലോ. എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, ഇനി മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ മീഡിയൻ മിഡിൽ ഓർഡർ ആയതുകൊണ്ടും അത് പൊസിഷൻ വാല്യൂ ആയതുകൊണ്ടും നമുക്ക് അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറിൽ അതിനെ എഴുതണം. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? എൻ സ്മോൾ ലെറ്റർ ഉപയോഗിക്കാവുള്ളൂ. എൻ പ്ലസ് വൺ ബൈ ടു, മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഐറ്റം ആയതുകൊണ്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് എൻ പ്ലസ് വൺ ബൈ ടു ആമത്തെ ഐറ്റം, ആമത്തെ ഐറ്റം. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ ഇത് എം ഒക്കെ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ളത് നിസ്സാരമാണെങ്കിൽ പോലും. അതുകൊണ്ട് ഞാൻ എഴുതി കാണിക്കാം. അഞ്ച്, പത്ത്, ഒരു പത്ത് കൂടി ഉണ്ടല്ലോ അല്ലേ, പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്, എല്ലായോ? നോക്കിയേ എത്ര പേരുണ്ട്. മൂന്നും മൂന്നും ആറും രണ്ട് എട്ട് പേര് വന്നു നോക്കിയേ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട് പേരും വന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്നെ എത്രയാണ്? എട്ടല്ലേ. എട്ട് പ്ലസ് ഒന്ന് ബൈ രണ്ടാമത്തെ ഐറ്റം. അതായത് ഒമ്പത് ബൈ രണ്ടാമത്തെ ഐറ്റം, അതായത് ഫോർ പോയിൻറ്റ് ഫൈവ് ആമത്തെ ഐറ്റം. അപ്പോൾ നാലാമത്തെ ഐറ്റം ഏതാണ്? ഇതാണ് അല്ലേ. അഞ്ചാമത്തെ ഐറ്റം ഫോർ പോയിൻറ്റ് ഫൈവ് വന്നാൽ, പോയിൻറ്റ് ഫൈവ് വരുമ്പോൾ എങ്ങനെ ചെയ്യണ്ടേ? ഇതും ഇതുകൂടെ ആഡ് ചെയ്തിട്ട് രണ്ടു കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇത് വരും പതിനൊന്ന് പ്ലസ് പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ രണ്ട് അല്ലേ. അപ്പോൾ ഇരുപത്തി മൂന്ന് ഡിവൈഡഡ് ബൈ രണ്ട്, അതായത് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ. മോഡ് എങ്ങനെയാണ് ചെയ്യുന്നത്? മോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ എങ്ങനെ ചെയ്യും? മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒബ്സർവ്ഡ് ഐറ്റം, ഇവിടെ പത്ത് രണ്ട് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്, ബാക്കിയൊന്നും ആവർത്തിക്കുന്നില്ല. അപ്പം മോഡ് ഈസ് ഈക്വൽ ടു ടെൻ. ഇനി അങ്ങനല്ല, ഇങ്ങനെയാണ് വരുന്നതെങ്കിലോ? ആവർത്തനമില്ല, ഇതിനകത്ത് ആവർത്തനം ഉണ്ടോ? ഇല്ലല്ലോ. ആവർത്തനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് നിങ്ങൾ ഹോംവർക്കാണ് കേട്ടോ, ഹോംവർക്കാണ്. എങ്ങനെ ചെയ്യണം ആവർത്തനം ഇല്ലെങ്കിൽ? ത്രീ മീഡിയൻ മൈനസ് ടു മീൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കണം. നിങ്ങൾ ചെയ്യണേ, ഇതിൻ്റെ മീൻ കണ്ടുപിടിച്ചു, പിന്നെന്ത് ചെയ്യണം? മീഡിയം കണ്ടുപിടിക്കണം. അപ്പോൾ അസെൻഡിങ് ഓർഡറിലൊക്കെ എഴുതിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇതുപോലെ തന്നെ. പിന്നെന്ത് ചെയ്യണം? മോഡ് കണ്ടുപിടിക്കണം. മോഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഇക്വേഷൻ വെച്ച്, ത്രീ മീഡിയൻ മൈനസ് ടു മീൻ. അപ്പോൾ ഇത്, ഈ ചോദ്യം ഒന്ന് ചെയ്ത് ഇത്രയും മനസ്സിലാക്കിയ ശേഷം ഈ മോഡ് റിപ്പറ്റീഷൻ വരുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അല്ലേ. അപ്പം മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കണമല്ലോ ഇവിടെ. അത് എന്നെ കണ്ടുപിടിച്ച് എനിക്ക് ആദ്യം സെൻഡ് ചെയ്തു തരാം കേട്ടോ. അത് കഴിയുമ്പോൾ ഓരോന്നോരോന്ന് ഞാൻ തരാം. ഓക്കെ, ശരി.